വീണ്ടും ഒരു അവധിക്കാലം വരവായി. പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്തൂരി പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയുടെ അടുത്ത് ചെന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. മഴത്തുള്ളികൾ ജനാലകൾക്കിടയിൽ കൂടി അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പുറത്തെ പനിനീർ പൂവിൽ മഴ വന്ന് പതിക്കുമ്പോൾ മാതൃസ്നേഹത്തിൻ്റെ ചുംബനം കണക്കെയാണ് ആ 7 വയസ്സുകാരിക്ക് അനുഭവപ്പെട്ടത്. പെട്ടെന്നായിരുന്നു പുറകിൽ നിന്ന് 2 കരങ്ങൾ വന്ന് കസ്തൂരിയുടെ ശരീരത്തിൽ പിടുത്തമിട്ടത്. ഞെട്ടിപ്പോയ കസ്തൂരി പുറകിലോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ ആ കരങ്ങൾ അവളെ എടുത്ത് ഉയർത്തിയിരുന്നു. ഈ പ്രാവശ്യം കസ്തൂരി പേടിച്ചില്ല. അതിനു പകരം ആ ഓമനക്കിടാവിൻ്റെ മുഖത്ത് പുഞ്ചിരിയാണ് മുട്ടിട്ടത്. കാരണം ആ പൈതലിനറിയാമായിരുന്നു തൻ്റെ അമ്മയുടെ വാത്സല്യമാർന്ന സ്പർശനത്തെ. എന്താ പൊന്നി, പേടിച്ചു പോയോ? തുളസി പതിയെ കസ്തൂരിയെ തൻ്റെ ഒക്കത്തിരുത്തിക്കൊണ്ട് ചോദിച്ചു. അതിനുത്തരമായി തുളസിയുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് തോളിൽ തലചാച്ച് കിടക്കുക മാത്രമാണ് കസ്തൂരി ചെയ്തത്. പൊന്നി, മോളെ പൊന്നി, എഴുന്നേൽക്ക്, മറന്നുപോയോ? ഇന്നല്ലേ നമ്മൾ മുത്തച്ഛനെ വിട്ടു പോകുന്നത്. ഇത് കേട്ട് കസ്തൂരി സന്തോഷത്താൽ മതിമറന്നു. അയ്യോ, ഞാൻ മറന്നുപോയി, ഞാൻ വേഗം പോയി റെഡിയാവേ. അല്ല, അപ്പ എവിടെ എന്നും ചോദിച്ചുകൊണ്ട് കസ്തൂരി പതിയെ തുളസിയുടെ ഒക്കത്തു നിന്നും തറയിലോട്ട് ഇറങ്ങി നിന്നു. അയ്യോ, നിന്റെ അപ്പയ്ക്ക് കോഫി വേണമെന്നാ പറഞ്ഞിരുന്നേ, ഞാനാണെങ്കിൽ അങ്ങ് മറന്നുപോയി. നീ പോയി വേഗം റെഡിയാകെ, അപ്പോഴേക്കും ഞാൻ പോയി കോഫി ഇട്ട് കൊടുക്കട്ടെ. ഇതും പറഞ്ഞു തുളസി മുറിയിൽ നിന്ന് ധൃതി പുറത്തേക്ക് പോയി. മഴ തോർന്നിരിക്കുന്നു. നനഞ്ഞ മണ്ണിൻ്റെ മണവും ചീവിടുകളുടെ ശബ്ദവും അതിനോടൊപ്പം തണുത്ത കാറ്റും കൂടി ചേർന്നപ്പോൾ ആകെ മൊത്തം കസ്തൂരിയെ കുളിരണിയിപ്പിച്ചു കൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ മുത്തച്ഛൻ്റെ തറവാടും മാവിൻ തോട്ടവും മുത്തശ്ശിയും പിന്നെ കിങ്ങണി പശുവും എല്ലാം ഓടിയെത്തി. അല്പസമയം പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കുവാൻ കസ്തൂരി ആരംഭിച്ചു. എന്നാൽ അതിന് വിലങ്ങായി ഹാളിൽ നിന്ന് തൻ്റെ മുറിയിലേക്ക് വരുന്ന ശക്തമായ കാലൊച്ചകൾ അതിന് തടസ്സം നിന്നു. മുറിയുടെ വാതുക്കൽ നിരഞ്ജൻ വന്നു നിന്നു. എന്തു സ്വപ്ന കാണുന്നേ, പോണ്ടേ നമുക്ക്? നിരഞ്ജൻ പറഞ്ഞു നിർത്തും മുമ്പ് കസ്തൂരി ഓടി നിരഞ്ജനെ കെട്ടിപ്പിടിച്ചു. വാത്സല്യത്തോടെ കസ്തൂരിയെ നിരഞ്ജൻ ഒക്കത്തിരുത്തിക്കൊണ്ട്, എന്താ പൊന്നി, എന്ത് സ്വപ്ന കണ്ടേ? പതിയെ നിരഞ്ജന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് കസ്തൂരി, ഒന്നുമില്ലപ്പാ, നമ്മൾ എപ്പോഴാ പോണേ? പൊന്നിക്ക് മുത്തച്ഛനെയും മുത്തശ്ശിയെയും കാണാൻ കൊതിയായി. ആണോ, എന്നാ വേഗം പോയി മോൾ റെഡിയാക്, നമുക്ക് വേഗം ഇറങ്ങാം, അപ്പയ്ക്ക് കുറച്ച് സാധനങ്ങൾ കൂടി പാക്ക് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് നിരഞ്ജൻ കസ്തൂരിയെ താഴെ ഇറക്കിക്കൊണ്ട് മുറിയുടെ പുറത്തേക്ക് നടന്നു. കസ്തൂരി വേഗം മുറിയിലെ വാതിലടച്ച് കിടക്കയിൽ വന്നു കിടന്നു. താൻ പാതയിൽ വച്ച് മറന്ന നിദ്രയിൽ വീണ്ടും വഴുതി വീഴുവാനായി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കസ്തൂരി സൂര്യാസ്തമയം കാണുകയാണ്. മോളേ, വേഗം വാ, നമുക്ക് ഇറങ്ങാം. തുളസിയുടെ ശബ്ദം കേട്ട് കസ്തൂരി വേഗം താഴേക്ക് ഇറങ്ങിച്ചെന്ന് വണ്ടിയുടെ പുറം സീറ്റിൽ ഇടവും പിടിച്ചു. വീടും പൂട്ടി തുളസി മുൻ സീറ്റിലും വന്നിരുന്നതോടെ നിരഞ്ജൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുത്തശ്ശൻ്റെ തറവാട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. ഓരോ നഗരങ്ങളും നീമൻ കെട്ടിടങ്ങളും പിന്നിട്ടുകൊണ്ട് അവർ മുന്നോട്ടേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. മുന്നോട്ടേക്ക് പോകുംതോറും നഗരങ്ങളുടെ പ്രൗഢി കുറഞ്ഞു തുടങ്ങുകയും ഗ്രാമീണ സൗന്ദര്യം അതിനോടൊപ്പം വനത്തിൻ്റെ ചടുലതയും രാത്രിയുടെ ഇരുട്ടിൽ വളരെ വ്യക്തമായി കാണുവാനും ആരംഭിച്ചു. ഇതെല്ലാം പൊന്നി എന്ന കസ്തൂരിക്ക് വളരെ ആശ്ചര്യമുളവാക്കുന്നതായിരുന്നു. മിന്നാമിനിക്കൂട്ടങ്ങൾ വയലോരങ്ങളിൽ പാറി പറക്കുന്നുണ്ടായിരുന്നു. പതിയെ കാറിൻ്റെ ചില്ലുകൾക്കിടയിൽ കൂടി ഒരു തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ ഇളം കാറ്റ് തുളസിയുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കുളിരണിയിപ്പിച്ചു കൊണ്ടിരുന്നു. തൻ
തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് തുളസി പതിയെ നിരഞ്ജനെ വശമായി നോക്കുവാൻ തുടങ്ങി. അവളുടെ കരങ്ങൾ നിരഞ്ജന്റെ ശരീരത്തെ തഴുകുവാനും ആരംഭിച്ചു. എന്നാൽ ഇത് ശ്രദ്ധിച്ച നിരഞ്ജൻ വേഗം വണ്ടി പാതയുടെ ഓരത്തായി നിർത്തുകയും വണ്ടിയിലുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം തുളസിയുടെ കയ്യിൽ പിടിപ്പിക്കുകയും ചെയ്തു. വേഗം 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 വണ്ടി നിന്നിറങ്ങ്. ദാ ആ മരം കണ്ടില്ലേ, അവിടെ പോയി ഛർദ്ദിക്കേ. ഒന്ന് ഛർദ്ദിച്ചാൽ എല്ലാം മാറും, വേഗം പോ. ഇതും പറഞ്ഞ് നിരഞ്ജൻ ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ തുടങ്ങവേ അത് തടഞ്ഞുകൊണ്ട് തുളസി, എന്താ മനുഷ്യ, ആർക്കാ ഛർദ്ദിക്കാൻ വന്നത്? ദേഷ്യത്തോടെ തുളസി ചോദിച്ചു. പതിയെ ഡോർ അടച്ചുകൊണ്ട് നിരഞ്ജൻ, അത് നിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. എന്താ അതല്ലേ, അതോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംശയഭാവത്തിൽ നിരഞ്ജൻ ചോദിച്ചു. ഇത് കേട്ട് തലയിൽ കൈവച്ചുകൊണ്ട്, പൊട്ടൻ എന്ന് പറഞ്ഞ ലോക പൊട്ടൻ. ഏ മനുഷ്യ, എനിക്കൊരു ഗുരുവില്ല, നിങ്ങൾ വണ്ടി വിടെ. ഇങ്ങനോടൊപ്പാണല്ലോ ഞാൻ കഴിഞ്ഞ 10 വർഷമായി കഴിയുന്നത്. റൊമാൻറിക് എന്ന് പറഞ്ഞ അടുത്തോടെ പോയിട്ടില്ല. തുളസി പിറുപുറത്തുകൊണ്ടിരുന്നു. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ നിരഞ്ജൻ വണ്ടി മുന്നോട്ടേക്കെടുത്തു. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ കസ്തൂരി പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു ദൂരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഒരു മൺപാതയിൽ വന്നെത്തി. അതിൻ്റെ ഓരത്തായി ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതിയിരുന്നത് തുളസി പതിയെ മന്ത്രിച്ചു. കരിമ്പനദേശം. അങ്ങനെ നമ്മുടെ നാടെത്തി. ഇനി ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞാൽ തറവാട്ടിലെത്താം. ഇത് പറയുമ്പോൾ നിരഞ്ജന്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നിരഞ്ജന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അതിൻ്റെ ഡിസ്പ്ലേയിൽ അച്ഛനെന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ നിരഞ്ജൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. അവരുടെ സംഭാഷണം കേൾക്കാനായി തുളസി കാതോർത്തു. മറുതലക്കിൽ നിന്ന്, അച്ഛാ ഞങ്ങൾ കരിമ്പനദേശത്തെത്തി, കുറച്ച് സമയത്തിനകം തന്നെ നമ്മൾ അവിടെ എത്തും, നിരഞ്ജൻ പറഞ്ഞു നിർത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഭയം തളം കെട്ടി നിൽക്കുന്നതായി തുളസിക്ക് അനുഭവപ്പെട്ടു. അയ്യോ അച്ഛാ, അത് ഇന്ന് ലീവ് കിട്ടി, അതാ പെട്ടെന്നിറങ്ങിയത്. എന്താ എന്താ ച പ്രശ്നം? നിരഞ്ജൻ സംശയത്തോടെ ചോദിച്ചു. മറുതലക്കിൽ നിന്നും, എന്താ കാര്യം എന്താ? എന്നാൽ അത് പൂർത്തിയാക്കാതെ കോൾ കട്ടാവുകയും ചെയ്തു. എന്താ കാരണമെന്നറിയാനായി വീണ്ടും വിളിക്കാനൊരുങ്ങവെ നിരഞ്ജൻ ഫോൺ ഡിസ്പ്ലേയിൽ റേഞ്ച് ഇല്ലെന്ന കാര്യം അപ്പോഴാണ് കണ്ടത്. എന്താ എന്താ അമ്മാവൻ പറഞ്ഞേ? തുളസി ചോദിച്ചു. അറിയില്ല, ഒന്നും വ്യക്തമാവുന്നില്ല. ഈ നശിച്ച സ്ഥലത്താണെങ്കിൽ ഒരു റേഞ്ചും ഇല്ല. ഏതായാലും ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ, മുന്നോട്ട് തന്നെ പോകാം. ഇതും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ വണ്ടി ആ മൺപാതയിലേക്ക് തിരിച്ചു. പക്ഷേ അപ്പോഴും നിരഞ്ജന്റെ ശ്രദ്ധ പിൻസീറ്റിൽ കിടന്നുറങ്ങുന്ന കസ്തൂരിയിലേക്കായിരുന്നു. വഴിയോരങ്ങളിൽ നിൽക്കുന്ന കാട്ടുപനകൾ കാറ്റത്താടി ഉലയുന്നുണ്ടായിരുന്നു. പലപ്പോഴായി പനയോലകൾ പാതയുടെ ഓരങ്ങളിൽ വന്നു വീഴുന്നുമുണ്ടായിരുന്നു. നിരഞ്ജൻ, നല്ല രീതിയിൽ ഇടിവെട്ടുന്നുണ്ട്. മഴയുടെ ലക്ഷണമാണെന്നാ തോന്നുന്നേ. നീ വണ്ടി വേഗം വിട്. മനസ്സിൽ എന്തോ അരുതാതെന്തോ നടക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. കസ്തൂരി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അതിന് മറുപടി പറയാതെ നിരഞ്ജൻ മുന്നോട്ടേക്ക് തന്നെ അതിവേഗത്തിൽ വണ്ടി ഓട്ടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു മുന്നിലെ കാഴ്ച കണ്ട് നിരഞ്ജൻ ഞെട്ടിപ്പോയത്. പാതയുടെ ഒത്ത നടുക്കായി ഒരു സ്ത്രീ നിൽക്കുകയായിരുന്നു. അതും ശരീരമാസകലം രക്തത്തിൽ കുളിച്ച്. ഇത് കണ്ട തുളസി അറിയാതെ നിലവിളിച്ചുപോയി. നിരഞ്ജൻ വേഗം കാർ വെട്ടിച്ച് ആ സ്ത്രീയെയും കടന്നു പോവുകയും ചെയ്തു. ഒരു നിമിഷത്തേക്ക് വണ്ടിയുടെ നിയന്ത്രണം കൈവിട്ട് പോകുമോ എന്ന് പോലും
നിരഞ്ജൻ ഭയപ്പെട്ടു. എന്നാൽ ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു കസ്തൂരി. പക്ഷേ പെട്ടെന്നുള്ള ഈ വിപത്തിൻ്റെ ഫലമായി ഒരു പ്രതിമ കണക്ക് നിശ്ചലയായി ഇരിക്കുക മാത്രമാണ് തുളസി ചെയ്തത്. പലവട്ടം നിരഞ്ജൻ തുളസി തട്ടിപ്പിടിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല. എന്നാൽ അവളുടെ നോട്ടം സൈഡ് മിററിലേക്കായിരുന്നു. എന്താണ് കാരണമെന്നറിയാൻ സൈഡ് മിററിലേക്ക് നോക്കി നിരഞ്ജൻ ഞെട്ടിപ്പോയി. തങ്ങൾ നേരത്തെ കണ്ട ആ രൂപം അതാ തങ്ങളുടെ പുറകെ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്ന കാഴ്ചയായിരുന്നു. അതേസമയം തുളസിയുടെ വായിൽ നിന്നും നുരയും പതയും വരുവാൻ ആരംഭിച്ചു. അവളുടെ ശരീരം അസാധാരണമാംവിധം വിറയ്ക്കുവാനും തുടങ്ങി. ഇതെല്ലാം കണ്ട് ഒരു നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ നിരഞ്ജന് കഴിഞ്ഞുള്ളൂ. കാറിൻ്റെ വേഗത നിമിഷം തോറും കൂടുവാൻ തുടങ്ങി. പക്ഷേ ആ സ്ത്രീയുടെ വേഗതയും വളരെ കൂടുതലായിരുന്നു. കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ആ സ്ത്രീരൂപം വണ്ടിക്ക് അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇതിനോടൊപ്പം വഴിയോരത്ത് കാട്ടുപനകൾക്കിടയിൽ നിന്ന് അസഹ്യമായ നായകളുടെ ഓരിയിടലും ഉയർന്നുകൊണ്ടിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നിരഞ്ജൻ വാഹനം അതിവേഗത്തിൽ മുന്നോട്ടേക്ക് ഓടിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വീഴുന്ന കനത്ത മൂടൽ മഞ്ഞ് കാരണം മുന്നിലെ പാത നിരഞ്ജന് വ്യക്തമാകുന്നില്ലായിരുന്നു. അപ്പോഴേക്കും തുളസി ബോധരഹിതയായി കഴിഞ്ഞിരുന്നു. പെട്ടെന്നായിരുന്നു നിരഞ്ജന്റെ ഫോൺ ശബ്ദിച്ചത്. ഡിസ്പ്ലേയിൽ അൺനോൺ എന്ന നമ്പർ എഴുതി കാണിക്കുന്നുമുണ്ടായിരുന്നു. പേടി മൂലം വേഗം തന്നെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിരഞ്ജൻ ഹലോ ഹലോ. ഭയത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന നിരഞ്ജനെ തൻ്റെ വാക്കുകൾ പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിച്ചില്ല. പക്ഷേ ആ ഫോണിൽ നിന്നും ഒരു സ്ത്രീയുടെ പൈശാചികമായ ചിരി ഉയർന്നു. ഇതിനിടയ്ക്ക് എപ്പോഴോ കസ്തൂരിയും ഉണർന്നിരുന്നു. ആ സമയത്തായിരുന്നു കാർ വിൻഡോയുടെ പുറത്തുനിന്നും തൻ്റെ അമ്മയായ തുളസി ഓടുന്നത് അവൾ കണ്ടത്. വേഗം തന്നെ കസ്തൂരി വിൻഡോ ഗ്ലാസ് താഴ്ത്തുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിരഞ്ജൻ വണ്ടി മുന്നോട്ടേക്ക് പായിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവിടെ വീശിക്കൊണ്ടിരുന്ന കാറ്റ് ശാന്തമായി. എങ്ങും ഒരു പേടിപ്പെടുത്തുന്ന നിശബ്ദത മാത്രം. തൊട്ടടുത്ത നിമിഷം പുറകിലെ സീറ്റിലിരുന്ന കസ്തൂരിയുടെ നിലവിളി കേട്ടാണ് നിരഞ്ജൻ തിരിഞ്ഞു നോക്കിയത്. താൻ കണ്ട കാഴ്ച നിരഞ്ജനെ അടിപടലം വിറപ്പിച്ചു കളഞ്ഞു. മുഖം മുഴുവൻ വെട്ടിമുറിക്കപ്പെട്ട രീതി, കുമ്പല്ലുകൾ പുറത്തു കാട്ടിക്കൊണ്ട് ഒരു സ്ത്രീരൂപം കസ്തൂരിയെ ഡോർ വിൻഡോയിൽ വഴി വലിച്ചെടുത്തുകൊണ്ട് വഴിയോരത്തെ കാട്ടുവനങ്ങൾക്കിടയിൽ കൂടെ വേഗത്തിൽ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. എന്നാൽ അതിന് മുൻപേ തന്നെ കാർ നിയന്ത്രണം വിട്ട് ഒരു മരത്തിൽ വന്ന് ശക്തമായി ഇടിക്കുകയും ചെയ്തു. സീറ്റ് ബെൽറ്റ് ഇട്ടതുമൂലം നിസ്സാരമായ പരുക്കൾ മാത്രമാണ് അവർക്ക് സംഭവിച്ചത്. അതിലുപരി തുളസി അപ്പോഴും നല്ല മയക്കത്തിലായിരുന്നു. വേഗം തന്നെ നിരഞ്ജൻ കാറിന് പുറത്തിറങ്ങി. അല്പസമയങ്ങൾക്കകം തന്നെ നിലത്ത് തളർന്നു വീഴുകയും ചെയ്തു. പതിയെ നിരഞ്ജൻ്റെ കണ്ണുകൾ അടയുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കസ്തൂരിയുടെ നിലവിളി നിരഞ്ജൻ്റെ കാതുകൾ വന്ന് പതിച്ചത്. ജീവനക്കാരെ ഏറെ സ്നേഹിക്കുന്ന മകളുടെ നിലവിളി ആ അച്ഛനെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വേഗം തന്നെ ഒരു ഭ്രാന്തൻ കണക്കെ നിരഞ്ജൻ ചാടി എഴുന്നേറ്റുകൊണ്ട് തുളസിയെ ഒരു നോക്കു നോക്കിയ ശേഷം വേഗം ആ സ്ത്രീരൂപം പോയ വഴിയെ ഓടുവാൻ തുടങ്ങി. പൊന്നി മോളെ മോളെ പൊന്നി, നീ എവിടെയാ? പേടിക്കണ്ട, എന്റെ കുട്ടിക്ക് ഒന്നും പറ്റില്ല എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് നിരഞ്ജൻ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഇതേ സമയം കസ്തൂരിയും കൊണ്ട് ആ സ്ത്രീരൂപം വലിപ്പമേറിയ ഒരു പനയുടെ താഴെ വന്നു നിന്നു. അപ്പോഴും ആ സ്ത്രീരൂപത്തിൻ്റെ രക്തവർണമുള്ള കണ്ണുകൾ ആ പിഞ്ചു കുഞ്ഞിന് നേർക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉറക്കെ അട്ടഹസിക്കുന്നുമുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു ഭയന്നുപോയ കസ്തൂരി ഒന്നും ഉരിയാടാതെ ഒരു മുയൽക്കുഞ്ഞിനെ പോലെ ആ സ്ത്രീരൂപത്തിൻ്റെ കൈകളിൽ അമർന്നിരുന്നു. ചുറ്റും നായ്ക്കളുടെ ഓരിയുടെ കൂടിക്കൂടി വന്നു. പലപ്പോഴായി പാമ്പുകൾ ആക്രമിക്കുവാൻ തുനിഞ്ഞെങ്കിലും അവയിൽ നിന്നും വളരെ വിദഗ്ധമായി നിരഞ്ജൻ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. മാനത്ത് ഇടിമുഴക്കങ്ങൾക്ക് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. മുഖത്ത് ശക്തമായ മഴത്തുള്ളികൾ പതിച്ചപ്പോഴാണ് തുളസി മെല്ലെ കണ്ണുകൾ തുറന്നത്. അസഹ്യമായ ശരീരവേദന
അവൾക്ക് അനുഭവപ്പെട്ടു. പതിയെ കൺപോളകൾ പറ്റിയിരുന്ന രക്തത്തുള്ളികൾ തുടച്ചു മാറ്റിയ കൊണ്ട് ചുറ്റും നോക്കുവാനും ആരംഭിച്ചു. അപ്പോൾ മാത്രമായിരുന്നു തുളസിയുടെ മനസ്സിൽ നേരത്തെ സംഭവിച്ച പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓരോന്നായി തെളിയുവാൻ തുടങ്ങിയത്. ശക്തമായ മഴ മൂലം പൊട്ടിയ ചില്ലുകളിലൂടെ വണ്ടിക്കുള്ളിൽ മഴവെള്ളം നിറയുവാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അതിനേക്കാളേറെ തുളസിയെ ഭയപ്പെടുത്തിയത് തൻ്റെ മകളും ഭർത്താവും അവിടെ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു. പെട്ടെന്ന് കാറിന് ചുറ്റും ഒരു പെൺകുട്ടി ഒരു പ്രത്യേക രീതിയിൽ ചിരിച്ചുകൊണ്ട് ഓടുവാൻ തുടങ്ങി. വണ്ടിയുടെ ഹെഡ്ലാമ്പിൻ്റെ വെളിച്ചത്തിൽ അത് കസ്തൂരിയാണെന്ന് തുളസിക്ക് മനസ്സിലായി. വളരെ പണിപ്പെട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയ തുളസി ആ ശക്തമായ മഴയെ വകവയ്ക്കാതെ കസ്തൂരിയുടെ പുറകെ ഓടുവാൻ തുടങ്ങി. അപ്പോഴേക്കും കസ്തൂരി വഴിയോരങ്ങൾ നിന്നിരുന്ന കാട്ടുപനകൾക്കിടയിൽ കൂടി അകത്തേക്ക് കടന്നിരുന്നു. എന്നും പറഞ്ഞ് തുളസി അവളുടെ പുറകെ ഓടുവാൻ ആരംഭിച്ചു. അതേ വണ്ടിയുടെ ഹെഡ്ലാമ്പ് വരുന്ന വെളിച്ചം അണയുവാൻ തുടങ്ങി. എങ്ങും കനത്ത ഇരുട്ട് മാത്രം. കരിമ്പന ദേശമാകും മഴവെള്ളത്താൽ നിറഞ്ഞു. പല വീടുകളിലും വെള്ളം കയറുവാനും തുടങ്ങി. എങ്ങും നിലവിളി മാത്രം. പ്രകൃതി അതിൻ്റെ സംഹാര താണ്ഡവമാടുവാൻ ആരംഭിച്ചു. കാലം തെറ്റിയുള്ള മഴയിൽ ദേശവാസികൾ നന്നേ ഭയപ്പെട്ടു. ഇതേ സമയം വടക്കേ പാടത്ത് വീട്ടിൽ നിന്നും ജാനകി, എടി ജാനകി, കുട്ടിയെ കണ്ടില്ലല്ലോ. മനസ്സിലൊരു പേടി പോലെ. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. രാഘവ കൈമളിൻ്റെ വാക്കുകൾ കേട്ട് അടുക്കളയിൽ നിന്നും ജാനകിയമ്മ വേഗം അങ്കണത്തിലെത്തിയിരുന്നു. എന്റെ മാഷേ, എന്തിനാ ഇത്രയും വെപ്രാളപ്പെടുന്നത്? അവരിങ്ങ് എത്തിക്കോളും. കൈമൾ മാഷിനെ സമാധാനിപ്പിക്കുന്നെന്നോളം ജാനകിയമ്മ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് ചാരുകസേരിൽ നിന്നും ചാടിലിരുന്നേറ്റു കൊണ്ട് നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ പറയണേ? പുറത്തിറങ്ങി നോക്ക്, ഇടുപ്പോളം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം നിർമല്യപ്പുഴയും കരകവിഞ്ഞൊഴുകുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കാലങ്ങൾക്കിടയിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാ ഇങ്ങനെ സംഭവിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം കൈമൾ മാഷ് എന്തോ പറയുവാൻ തുടങ്ങവേ അതിനെ തടഞ്ഞുകൊണ്ട് ജാനകിയമ്മ, ഒന്നുമില്ല, നമ്മുടെ കുട്ടികൾക്കൊന്നും സംഭവിക്കില്ല. നെഞ്ചിൽ തൊട്ടുകൊണ്ട് ജാനകിയമ്മ പറഞ്ഞു നിർത്തി. പോയി നോക്കുവാന്ന് വച്ച എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുക. ഇപ്പൊ എന്താ ചെയ്യ? വീണ്ടും കസേരയിൽ വന്നിരുന്നു കൊണ്ട് കൈമൾ മാഷ് പുറത്തെ പടിവാതിൽ നോക്കിക്കൊണ്ട് ഒറ്റയിരുപ്പായി. ഇത് കണ്ട് ഒന്നും മിണ്ടാതെ ജാനകിയമ്മ അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ കൈമൾ മാഷിൻ്റെ മനസ്സിൽ മറ്റൊരു രഹസ്യവും ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. ജാനകിയമ്മയോട് പോലും പറയാൻ പറ്റാത്തൊരു കാര്യം. അറിയാതെ കൈമൾ മാഷിൻ്റെ കാണ്ടത്തിൽ നിന്നും ഒരു പേരുയർന്നു. രക്തരക്ഷസ്. കരിമ്പന ദേശത്തെ രക്തരക്ഷസ്. കുറച്ച് ദിവസം മുമ്പ് ശിവദാസക്കണിയാര് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി മനസ്സിൽ തെളിയുവാൻ തുടങ്ങി. അന്ന് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു ഉൾക്കിടിലത്തോടെയാണ് മാഷ് കേട്ടുനിന്നത്. അവൾ ആ രക്തരക്ഷസ് സ്വതന്ത്രയായിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പേ തളയ്ക്കപ്പെട്ട സൗദാമിനി എന്ന രക്തരക്ഷസ് എന്നവൾ പൂർണ്ണ സ്വതന്ത്രയാണ്. ശിവദാസ കണിയാര് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നെറ്റിയിലെ വേർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് കൈമൾ മാഷ്, എങ്ങനെയാ അവൾ സ്വതന്ത്രമായത്? മാഷിൻ്റെ ചോദ്യം കേട്ട് അല്പസമയം കണിയാര് മൗനമായി കണ്ണുകൾ അടച്ചു നിന്ന ശേഷം വീണ്ടും തുടർന്നു. അന്ന് സൗദാമിനിയെ തളച്ചത് ഒരു കരിമ്പനക്കാട്ടിനുള്ളിലെ ഒരു വൃക്ഷത്തിന്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റോഡ് പണിയുടെ ആവശ്യത്തിനായി അത് മുറിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവൾ സ്വതന്ത്രമാവുകയും ചെയ്തു. അന്നു മുതല ഈ ദേശത്ത് പല ദുർമരണങ്ങളും സംഭവിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ കാലത്ത് ഇതാരെങ്കിലും വിശ്വസിക്കൂ?
കരികാലം അല്ലാതെ എന്ത് പറയാനാ. രുദ്രാക്ഷമാലയിൽ തടവിക്കൊണ്ട് ശിവദാസ കണിയാര് പറഞ്ഞു നിർത്തി. ഇനി ഇതിനെന്താ ഒരു പ്രതിവിധി? കണിയാരെ, വല്ലതും മനസ്സിൽ തെളിയുന്നുണ്ടോ? എന്നാൽ അതിനു മൗനമായി നിൽക്കുക മാത്രമാണ് കണിയാര് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞു. അവൾക്ക് സൂര്യരക്ഷാ മന്ത്രത്തകടന്റെ ശക്തിയാൽ ഒരിക്കലും ദേശത്തിനുള്ളിൽ കടക്കാൻ സാധിക്കില്ല. അപ്പോഴായിരുന്നു മച്ചിൽ നിന്ന് ഒരു പല്ല് ചിലച്ചത്. ഇത് കണ്ട് കൈമൾ മാഷിൻ്റെ മനസ്സിൽ ഒരു കൊള്ളി അന്നിങ്ങി. അപ്പോഴേക്കും കണ്ണുകളിൽ നിന്ന് കണ്ണുനീരും പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. തൻ്റെ പേരക്കുട്ടിയായ കസ്തൂരിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന ചിന്ത ആ വൃദ്ധനായ മനുഷ്യനെ അടിപടലം വിറപ്പിച്ചിരുന്നു. പൊന്നി, മോളെ, പൊന്നി, നീ എവിടെയാ? ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നിരഞ്ജൻ പനകൾക്കിടയിൽ കൂടി ഉള്ളിലേക്ക് കടന്നിരുന്നു. അപ്പോഴായിരുന്നു പാറയുടെ പിറകിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ ഉയരുവാൻ തുടങ്ങിയത്. രണ്ടാമതൊന്നും ചിന്തിക്കാതെ നിരഞ്ജൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പായുവാൻ തുടങ്ങി. ആ കുറ്റകൂലിരുട്ടിലും മിന്നൽ വെളിച്ചത്തിൻ്റെ സഹായത്തോടെ കാടിൻ്റെ മറുവശത്തുകൂടി തുളസിയും കരിമ്പനക്കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കസ്തൂരിയുടെ അടുത്തെത്താൻ തുളസിക്ക് സാധിച്ചില്ല. വളരെ തുറുകടം പിടിച്ച പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു കിഴക്ക് നിർമല്യപ്പുഴയിൽ നിന്നും കരകവിഞ്ഞൊഴുകിയ വെള്ളം കരിമ്പനക്കാട്ടിലേക്ക് ഒഴുകി വന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നുപോയ തുളസിയും ആ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. നീന്തൽ ഒരുവിധം അറിയാമെന്നതിനാൽ എങ്ങനെയോ തപ്പിത്തടഞ്ഞ് അടുത്തു നിന്നിരുന്ന വൃക്ഷശാഖയിൽ പിടുത്തമിടുവാൻ സഹായമായി. പതിയെ വെള്ളം താഴുവാൻ തുടങ്ങി. അപ്പോൾ മാത്രമായിരുന്നു താനിപ്പോൾ എത്ര ഉയരത്തിൽ നിൽക്കുന്നുവെന്ന സത്യം തുളസിക്ക് ബോധ്യമായത്. എന്തു ചെയ്യണമെന്നറിയാതെ ഉറക്കെ നിലവിളിക്കാൻ ശ്രമിക്കവേ ഇവിടെ നിന്നോ ഒരു കരം വന്ന് തുളസിയുടെ നാക്ക് പിഴുതെടുത്തതും ഒപ്പമായിരുന്നു. നാക്കിനോടൊപ്പം കീഴ്താടിയും വേർപെട്ടിരുന്നു. രക്തം പുറത്തേക്ക് ചീറ്റുവാൻ തുടങ്ങി. അസഹ്യമായ വേദനയാൽ തുളസി പിന്നോട്ടേക്ക് മറഞ്ഞു. ഉയരത്തിൽ നിന്നുള്ള ആ വീഴ്ചയിൽ തുളസി ചെന്നു പതിച്ചത് കൂർത്തിരുന്ന കരിങ്കൽ കൂട്ടത്തിന് ഇടയ്ക്കായിരുന്നു. തൽക്ഷണം ശരീരം ചിന്ന ഭിന്നമായി പോയെങ്കിലും അല്പം ജീവൻ അവളിൽ അവശേഷിച്ചിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും ആകാതെ വേദനയാൽ പൊളയുന്ന തുളസിയുടെ അടുത്തേക്ക് വൃക്ഷത്തിൽ നിന്നും ഒരു നിഴൽ രൂപം താഴെയിറങ്ങി അടുത്തു വന്നുകൊണ്ടിരുന്നു. അതേസമയത്തായിരുന്നു ശക്തമായ ഒരു മിന്നൽ അടുത്തുണ്ടായിരുന്ന വൃക്ഷത്തിൽ വന്നു പതിച്ചത്. തൽക്ഷണം ആ വൃക്ഷത്തിൽ ശക്തമായ മഴയിൽ പോലും തീ പടർന്നു കത്തുവാൻ തുടങ്ങി. അതിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ തുളസി ആ നിഴൽ രൂപത്തെ വളരെ വ്യക്തമായി കണ്ടു. അത് കസ്തൂരിയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന നാക്കും ഒരു വന്യമൃഗം കണക്കെ ഭക്ഷിച്ചുകൊണ്ട് തുളസിയുടെ അടുത്ത് ഒരു യന്ത്രം കണക്കെ പൈശാചികമായി ചിരിച്ചുകൊണ്ട് അടുത്തു. അല്പസമയം കസ്തൂരി തുളസിയെ നോക്കിയ ശേഷം അവളുടെ അടുത്ത് വന്നിരുന്നു. പ്രാണവേദനയാൽ അപ്പോഴും തുളസി വിടയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ടിരുന്ന കസ്തൂരി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് തുളസിയുടെ മാറിടത്തെ പിച്ചി ചീന്തുവാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലായി എന്തോ ഒന്ന് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് കസ്തൂരിയുടെ കണ്ണിൽപ്പെടുകയും ചെയ്തു. അപ്പോഴും തുളസിയിൽ അല്പം ജീവൻ അവശേഷിച്ചിരുന്നു. തുളസിയെ നോക്കി ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് അടുത്ത നിമിഷം തുളസിയുടെ ഹൃദയത്തെ തൻ്റെ കൊച്ചു കരങ്ങളുടെ സഹായത്താൽ വലിച്ചു പുറത്തെടുത്തു. തുളസിയുടെ ശരീരം വിറയാറുന്നു. അപ്പോഴും ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു. ദൂരെ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ശബ്ദം കസ്തൂരി കേട്ടു. കസ്തൂരിയുടെ പിറകിലായി ഒരു സ്ത്രീരൂപം പതിയെ കസ്തൂരി എടുത്തുകൊണ്ട് അന്തരീക്ഷത്തിൽ എങ്ങോ മറഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് ശക്തമായി ഒഴുകി വന്ന പുഴവെള്ളം തുളസിയുടെ ശരീരത്തെയും വലിച്ചെടുത്തുകൊണ്ട് ദൂരെ എങ്ങോട്ടോ ഒഴുകിപ്പോവുകയും ചെയ്തു. കാട് ശാന്തമായിരിക്കുന്നു. എങ്ങും ഭയപ്പെടുത്തുന്ന അന്ധകാരവും നിശബ്ദതയും മാത്രം. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് കരിമ്പനക്കാടിൻ്റെ അങ്ങിങ്ങായി മിന്നലുകൾ വന്നു പതിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നിരഞ്ജൻ തപ്പിത്തടഞ്ഞ്
ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരുന്നു കുറച്ചകലെ ഒരു പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് നിരഞ്ജൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് തൻ്റെ മകളാണെന്ന് മനസ്സിലാക്കുവാൻ നിരഞ്ജന് അധികം സമയം വേണ്ടി വന്നില്ല. വേഗം അങ്ങോട്ടേക്ക് പോകുവാനൊരുങ്ങവേ നിരഞ്ജനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മുന്നിലായി തുളസി വന്ന് നിൽക്കുകയും ചെയ്തു. തുളസി, താനെന്താ ഇവിടെ? ഭാഗ്യം, തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷേ തുളസി അപ്പോഴും നിശബ്ദയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആ മുഖത്തെ രക്തപ്രസാദം ഇപ്പോഴില്ല. പതിയെ അവൾ നിരഞ്ജൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. എന്താണ് തുളസിക്ക് സംഭവിച്ചതെന്നറിയാതെ നിരഞ്ജൻ സ്തംഭിച്ചു നിന്നുപോയി. പതിയെ തുളസി നിരഞ്ജനെ ആലിംഗനം ചെയ്യുവാൻ ആരംഭിച്ചു. എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് പുറത്തു കടക്കാൻ നിരഞ്ജന് സാധിച്ചു. അവളുടെ രക്തവർണ്ണത്തിലെ അതിരങ്ങൾ നിരഞ്ജൻ്റെ അതിരത്തിൽ അമർന്നു. ചുറ്റും പാരിജാത പുഷ്പത്തിന് സുഗന്ധം പടരുവാൻ തുടങ്ങി. ഏതോ മായാലോകത്തേക്ക് വന്നെത്തിയ അനുഭൂതിയായിരുന്നു നിരഞ്ജനപ്പോൾ. ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരു അദൃശ്യ ശക്തിയുടെ പ്രേരണയാൽ മറക്കപ്പെടുകയും തുളസിയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും തുളസിയുടെ കണ്ണുകൾ രക്തവർണത്തിലേക്ക് മാറുവാനും തുടങ്ങിയിരുന്നു. അവളുടെ കൂർത്ത നഖങ്ങൾ നിരഞ്ജൻ്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും നിരഞ്ജൻ അനുഭവപ്പെട്ടതേയില്ല. എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഇളം കാറ്റ് കസ്തൂരിയുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു. സമയങ്ങൾ കടന്നുപോയി. പതിയെ തുളസിയിലെ വന്യത കൂടിക്കൂടി വന്നു. നിരഞ്ജൻ്റെ ശരീരത്തിൽ അവൾ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. വേദനയാൽ പുളഞ്ഞ നിരഞ്ജൻ തുളസിയെ അകറ്റി മാറ്റുവാനായി പലപ്പോഴും ശ്രമിച്ചു. പക്ഷേ ഇത്ര ശ്രമിക്കുന്നുവോ അവൾ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. അവസാനം തുളസിയുടെ കൂർത്ത കൊമ്പലുകൾ നിരഞ്ജൻ്റെ കഴുത്തിൽ അമർന്നു. അപ്പോഴും നിരഞ്ജൻ ഒരു ഉന്മാദ അവസ്ഥയിലായിരുന്നു. പതിയെ നിരഞ്ജൻ്റെ ശരീരം വിളറി വെളുക്കുവാൻ ആരംഭിച്ചു. ആ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും തുളസി നുണഞ്ഞിരുന്നു. നിരഞ്ജൻ്റെ കണ്ണുകൾ മെല്ലെ അടയുവാൻ ആരംഭിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും മതിയാവാതെ തുളസി തൻ്റെ കൂർത്ത നഖങ്ങളാൽ നിരഞ്ജൻ്റെ ശരീരത്തെ വലിച്ചു കീറിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും തുളസിയുടെ രൂപം ഒരു രക്തരക്ഷസിലേക്ക് പരിണാമപ്പെട്ടുകൊണ്ടിരുന്നു. ആ ഭീകരരൂപത്തെ കാണുമ്പ് തന്നെ നിരഞ്ജൻ മരണപ്പെട്ടു. അപ്പോഴേക്കും കിഴക്ക് നിന്ന് പക്ഷികളുടെ ചിറകടി ശബ്ദവും കേൾക്കാമായിരുന്നു. കരിമ്പനക്കാട്ടിലെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് സൂര്യൻ്റെ പൊൻകിരണങ്ങൾ അവിടെ മാകം പടരുവാൻ ആരംഭിച്ചു. വീണ്ടും ആ വനം തന്നെ ഭീകരത വെടിഞ്ഞ് ഒരു സുന്ദരി കണക്കെ കാണപ്പെട്ടു. ദൂരെ നിന്നും ഒരു കൂട്ടം ആളുകൾ പാതവഴി മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെയൊക്കെ മുന്നിലായി കൈമുൾ മാഷുമുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ പോലീസുകാരും ആംബുലൻസും ഫയർഫോഴ്സും എത്തിയിരുന്നു. അവരുടെയൊക്കെ തിരച്ചിലിൻ്റെ ഫലമായി നിരഞ്ജനും തുളസിയും കസ്തൂരിയും സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു കാട്ടുവനയിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തപ്പെട്ടു. പക്ഷേ അവരെ മാത്രം ആർക്കും കാണാൻ സാധിച്ചില്ല. കൈമൾ മാഷിൻ്റെ മനസ്സിൽ ഭയം മെരച്ചു കയറിക്കൊണ്ടിരുന്നു. ചുറ്റും പക്ഷികളുടെ കോലാഹലം അതിനാക്കം കൂട്ടി. നിയമപാലകരുടെയും നാട്ടുകാരുടെയും തിരച്ചിലിൻ്റെ ഫലമായി അവസാനം നിരഞ്ജൻ്റെ കീറി മുറിക്കപ്പെട്ട രീതിയിലുള്ള ശവശരീരം കണ്ടെത്തി. കുറച്ചകലെയായി പുഴയുടെ ഓരത്തെ തുളസിയുടെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. ഏതോ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ ഫലമായാണ് ഇത് സംഭവിച്ചതെന്ന് കൈമൾ മാഷൊഴിച്ച് എല്ലാവരും വിധിയെഴുതി. തൻ്റെ മരുമകനും മകൾക്കും വന്നു ചേർന്ന ഈ ആപത്തിൽ വൃദ്ധനായ ആ മനുഷ്യനെ ഉള്ളിൽ നിന്നും തകർത്തിരുന്നു. അതേ സമയത്തായിരുന്നു അകലെ നിന്നും നാട്ടുകാർ ബോധരഹിതയായ കസ്തൂരിയും എടുത്തുകൊണ്ട് വന്നത്. തൻ്റെ പേരക്കുട്ടിയാണതെന്ന് മനസ്സിലാക്കിയ കൈമൾ മാഷ് വേഗം തന്നെ തൻ്റെ പേരക്കുട്ടിയെ ഏറ്റുവാങ്ങിക്കൊണ്ട് പൊട്ടിക്കരയുവാൻ തുടങ്ങി. ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ മൗനമായി അതെല്ലാം നോക്കിക്കണ്ടു. അല്പസമയത്തിനകം കസ്തൂരി മെല്ലെ കണ്ണുകൾ തുറന്നു. പതിയെ തൻ്റെ കരങ്ങളാൽ മുത്തശ്ശൻ്റെ മുഖത്ത് തളം കെട്ടി നിന്ന കണ്ണുനീർത്തുള്ളികളെ തുടച്ചു മാറ്റുവാനും തുടങ്ങി. തൻ്റെ പേരെക്കുട്ടിയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന സമാധാനത്താൽ കസ്തൂരിയും എടുത്തുകൊണ്ട് കൈമൾ മാഷും നാട്ടുകാരും തിരികെ ദേശത്തേക്ക് നടന്നു. അപ്പോഴും പോലീസുകാർ മറ്റു അന്വേഷണത്തിനായി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ രാഘവ മാഷേ, കുട്ടികളുടെ ബോഡി
പോസ്റ്റ്മോർട്ടം ശേഷമേ കിട്ടുമെന്നാ പറയണേ. അങ്ങ് പോയിക്കോളൂ, ഞാനിവിടെ ഉണ്ടല്ലോ. പിന്നെ എല്ലാം വിധി, അല്ലാതെ എന്ത് പറയാനാ. മാഷിനോട് ഇത് പറഞ്ഞ ശേഷം മെമ്പർ രാജേന്ദ്രൻ പോലീസുകാരുടെ അടുത്തേക്ക് നടന്നു. കുറച്ച് സമയങ്ങൾക്കകം തന്നെ അവർ കരിമ്പന ദേശത്തിൻ്റെ അതിർത്തിയിലെത്തിയിരുന്നു. എങ്ങും നിശാന്തത പ്രതിഫലിച്ചു. മാനത്ത് കരിമേഘങ്ങളാൽ മൂടപ്പെട്ട് പട്ടാ പകലിൽ പോലും ചെറിയ രീതിയിൽ ഇരുട്ട് വെളിച്ചത്തെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. ഇതേ സമയം സർപ്പക്കാവിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന സൂര്യരക്ഷാത്തകടിനും അനക്കം സംഭവിക്കാൻ തുടങ്ങി. പതിയെ അവർ കരിമന ദേശത്തിനുള്ളിൽ കടക്കും തോറും കസ്തൂരിയുടെ മുഖത്ത് പൈശാചികമായ ഒരു ചിരി വിടർന്നു. അവളെ സ്വാഗതം ചെയ്യുന്ന ഭാവത്തിൽ നായ്ക്കൾ ഓരിയിടുന്നുണ്ടായിരുന്നു. നാഗങ്ങളും സർപ്പങ്ങളും എന്തോ മുൻകൂട്ടി കണ്ടതുപോലെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനും തുടങ്ങി. നാഗത്തറയിൽ സൂക്ഷിച്ചിരുന്ന കളഭച്ചാർത്തുകൾ കാറ്റിൽ അലിയുവാനും ആരംഭിച്ചു. ഇതെല്ലാം ദൂരെ നിന്ന് വീക്ഷിച്ചിരുന്ന ശിവദാസ കണിയാരുടെ മനസ്സിൽ ഒരു ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. നാശം, ഘോര നാശം! കാലങ്ങൾക്ക് മുമ്പ് താളിയോലിൽ എഴുതപ്പെട്ട കരിമ്പന ദേശത്തിൻ്റെ നാശം ഇതാ ഇതാ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. കണ്ണിൽ നിറഞ്ഞ കണ്ണുനീർ തുടച്ചുകൊണ്ട് കണിയാരി തൻ്റെ മന ലക്ഷ്യമാക്കി നടക്കുവാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് ഒരു നിഴൽ രൂപം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ നിഴൽ രൂപത്തിൻ്റെ അതിരങ്ങളിൽ കൊമ്പല്ലുകൾ കാട്ടിയുള്ള മന്ദഹാസം വിരിഞ്ഞു തുടങ്ങി. തൻ്റെ ആ തീരയെ തിരഞ്ഞെടുത്തു എന്ന ചിന്തയിൽ